ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയാ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എൻ്റെ വിശേഷം പറയാമെന്ന് വെച്ചാൽ, നോമ്പൊരു പകുതി വരെയെല്ലാം ഞാൻ ഡെയിലി വീഡിയോയിൽ ഇട്ടുകൊണ്ട് നിന്നേനു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തണുപ്പ് പിടിച്ച് അങ്ങനെ ചെവിയിൽ പഴുപ്പുണ്ടായി. അപ്പോൾ അത് കുറച്ച് കൂടിപ്പോയി. നല്ലോണം തണുത്തെല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ കഫക്കെട്ടെല്ലാം കൂടി അങ്ങനെ ചെറിയ സുഖമില്ലാണ്ടല്ലോ ആയിപ്പോയി. പിന്നെ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല, നല്ല പ്രശ്നമുണ്ടായി. ഇയർ ബാലൻസിൻ്റെ പ്രശ്നവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി എന്താ പറയുക, പിന്നെ പെരുന്നാളിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഉഷാറായിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വലിയ ഇതിലൊന്നും നടന്നിട്ടില്ല. കുറച്ച് ബ്രൗണി ഉണ്ടാക്കിയിരുന്നു ഞാൻ അന്ന്. അതുപോലെ തന്നെ പിന്നെ രാവിലെ ഉമ്മയാണ് എപ്പോഴും നെയ്പ്പത്തിലും കറി ഉണ്ടാക്കൽ. ഉമ്മൻ്റെ നെയ്പ്പത്തിലൊരു പ്രത്യേക ടേസ്റ്റായിട്ടാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല ഇങ്ങനെ മുത്തരി വരികയെന്ന് പറയും, നമ്മൾ മുത്തരി മുത്തരി പോലെ വന്നിട്ടുള്ള ആ ഒരു നെയ്പ്പത്തിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെപ്പോഴും നമ്മൾ നോമ്പിനെ രാവിലെ ഉണ്ടാക്കും. അപ്പോൾ ഇത് രാവിലെ എണീറ്റ് ചായ കുടിക്കുന്നവർ ചായയും ഇതെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു നെയ്പ്പത്തിലും കറിയും തിന്നിട്ടാണ് വീട്ടിലുള്ളവർ പള്ളിയിലേക്ക് പോവാം. ഇപ്രാവശ്യം ബ്രദറ് ഇവിടെ ഉണ്ടായിരുന്നേനു, അങ്ങനെ ബ്രദറ് ഫുഡ് നാസ്തയെല്ലാം കഴിച്ചിട്ട് പള്ളിയിലേക്ക് പോയി. പിന്നെ എന്നിട്ട് നമ്മൾ കഴിക്കലാണ്. അപ്പോൾ ഞാൻ ബ്രദറൊന്നും കഴിക്കുന്ന സമയത്തൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മൂഡൊന്നും ഉണ്ടായില്ല, ഞാൻ വീഡിയോ ഇടാമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. ചുമ്മാ ഒന്ന് എടുത്ത് വെച്ചാണ് നോക്കി പറ്റുകയാണെങ്കിൽ ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ ചിക്കൻ്റെ പാർട്സാണ് കറിയാക്കിയത്, അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് കറിയാക്കിയേനു. പിന്നെ ഇതാ ഉമ്മ ഇവിടുന്ന് സേമിയ പായസം ഉണ്ടാക്കുന്നുണ്ട്. പൊതുവേ ഞാൻ എപ്പോഴും പാൽപ്പായസമാണ് അധികം ഉണ്ടാക്കൽ പെരുന്നാളിന്. പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലാലേനു, അതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ചാവൂലെന്ന്, അധികം അങ്ങനെ സ്ട്രെയിൻ കൊടുത്തിട്ടൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞേനു. പഴുപ്പുള്ളതുകൊണ്ട് ചെവിയിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും ചെയ്യാൻ തന്നെ ഉമ്മ വിട്ടിട്ടില്ലേനു. ചുമ്മ തന്നെ പായസമാക്കലാന്ന്. അപ്പോൾ സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കിയേനെ. അപ്പോൾ സേമിയ ഫസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് പാലൊഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ ആക്കുന്നുണ്ട്. അങ്ങനെ ഉമ്മാൻ്റെ പണി നെയ്പ്പത്തിലും സേമിയ പായസം ഉണ്ടാക്കലും അതെല്ലാം കഴിഞ്ഞ് ഇപ്പം ഞാൻ പറഞ്ഞ് മട്ടൻ മന്തി ഉണ്ടാക്കുകയെന്ന് പറഞ്ഞിട്ട് മട്ടൻ ഞാൻ എനിക്കാക്ക വാങ്ങിയേനെ. അങ്ങനെ മന്തി ഉണ്ടാക്കുകയെന്ന് പറഞ്ഞ് അങ്ങനെ ഇതാ മട്ടൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മസാലപ്പൊടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലി, അതുപോലെ 2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 3-4 കറുവപ്പട്ട, അതേപോലെ ഒരു 10-12 ഏലക്ക, പിന്നെ ഗ്രാമ്പു, അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി. ഇഞ്ചി പൊടി ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ചെറിയ പീസ് ഇഞ്ചി എടുത്താലും മതി. എന്നിട്ട് ഇത് ഞാനിതാ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇതാ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മട്ടനിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ ആദ്യം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മട്ടൺ കഴുകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, അതിൻ്റെ രോമയെല്ലാം നല്ലോണം പോയിനാന്നുള്ള നോക്കി നന്നായിട്ട് കഴുകണം കേട്ടോ. കുറേ സമയം ഞാൻ എപ്പോഴും കഴുകുന്നത് പോലെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ചേർത്തിട്ട് നല്ലോണം കഴുകിയെടുക്കും. നന്നായിട്ട് കഴുകിയെടുത്ത മട്ടനാണ് ഇത്. ഒരു 2.5 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ പൊടി മൊത്തത്തിൽ ഇതിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ അളവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പൊടി കൂടുതൽ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചെടുക്കുക, അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ടാണെങ്കിൽ ഇതിൻ്റെ അളവെല്ലാം ഒന്ന് കുറച്ചിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ലെമൺ ജ്യൂസ്, ഒരു 2 ചെറുനാരങ്ങൻ്റെ നീരെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പെല്ലാം കറക്റ്റാണെന്നുള്ളത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, കുറച്ച് കൂടുതൽ മാരിനേറ്റിംഗ് ചെയ്ത് വെക്കാൻ പറ്റുമോ, നല്ല കുറച്ച് നേരത്തെ തന്നെ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കുമല്ലോ. ഞാനിപ്പോൾ ഒരു 1.5 മണിക്കൂറേ വെക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തലേന്നേ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഒന്ന് ഇതുപോലെ വെച്ചിട്ട് ക്ലിംഗ് ഫിലിം കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് മാരിനേറ്റിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതാ ഞാനിപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇതാ ഇതിലേക്ക് ഞാനിടാം 1 ക്യാപ്സിക്കം, അതുപോലെ 1 സവാള, പിന്നെ കുറച്ച് വെളുത്തുള്ളി. വെളുത്തുള്ളി ചതച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ തൊലിയോടെ ഇട്ട് കൊടുക്കാൻ ചെയ്യുന്നത്. സവാള ചെറുതായിട്ട് അരിഞ്ഞുകൊടുക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഈ മട്ടനിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. അതായത് പ്രഷർ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ വേവിക്കുന്നത് അതിലേക്ക് ചേർക്കുക. പിന്നെ ഇതാ ഞാനിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെന്താ 1/2 കപ്പോളം അല്ലെങ്കിൽ 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കേണ്ട കേട്ടോ, കാരണം നമ്മളിതൊരു പിന്നെ ഇങ്ങനെ വറ്റിച്ച പോലെയാണ് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1/2 കപ്പ് തന്നെയേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അതായത് ഇതാ ഇതുപോലെ നല്ലപോലെ ഇങ്ങനെ ഈ ഉള്ളിയും ഇതുമെല്ലാം ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ
ഇത് ഈ മട്ടലിൽ തന്നെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും. നമ്മളിത് അടച്ചു വെക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൂടുതൽ വെള്ളം ചേർക്കേണ്ട. ഇതാ ഇങ്ങനെ ഞാൻ ആക്കിയിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ വെത്തിച്ചിട്ടുണ്ട്. ഒരു മട്ടൻ്റെ വേവിനനുസരിച്ചിട്ടായിരിക്കും. എൻ്റെ മട്ടൻ ഇപ്പോൾ ഇതാ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു അഞ്ച് വിസിലാണ് കേട്ടോ വെന്ത് കിട്ടീന്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള നെയ്യില്ലേ, അത് ഞാൻ ഇങ്ങനെ ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പയ്യെ പറഞ്ഞുതരാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ഇതാ ഒരു പാൻ ഒരു ചെമ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വട്ടച്ചെമ്പ്. കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ചെമ്പ് എടുത്തെ. നോൺ സ്റ്റിക്കിൻ്റെ പാൻ വലുതില്ല എൻ്റെ അടുത്ത്. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തു. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതാ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കായ, കറുവപ്പട്ട, ഗ്രാമ്പു, പിന്നെ ഈ ബേലീഫ് ഇതൊക്കെ കൂടി ഇട്ടുകൊടുക്കുക. പിന്നെ ഇതാ ഞാനൊരു മൂന്ന് സവാള ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ ഞാനിത് മിക്സിയിലിട്ടിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതും കൂടി അങ്ങനെ എന്താ പറയുക, ഉള്ളി ചേർത്തിട്ട് നല്ലപോലെ ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുക. ഉള്ളിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഇങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിലാണ് കേട്ടോ ഈ ഒരു മട്ടൻ മന്തി റെഡിയാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റെല്ലാം ഉണ്ടായിനു. അപ്പോൾ അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളകും ഒരു അഞ്ചെട്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഒരു മൂന്ന് ടൊമാറ്റോ. ടൊമാറ്റോ കൂടുതൽ എടുത്തിട്ടില്ല, മൂന്നെണ്ണം എടുത്തിട്ടില്ല, രണ്ടെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. രണ്ടെണ്ണം എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് തന്നെ ഒന്ന് കറക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ടൊമാറ്റോ അടിക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാരറ്റ് കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതും നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ നല്ലതാണ് ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ മാഗി ക്യൂബ് ചേർക്കുന്നത് കൊണ്ട് ഞാൻ ആദ്യം ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. കാരണം ഇതിന് നല്ല ഉപ്പുണ്ടാവും കേട്ടോ, അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാഗി ക്യൂബിന് നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇതാ നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ഇത് ക്യൂബെല്ലാം നല്ലപോലെ ഉടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ ഡ്രൈ ലെമണും അതേപോലെ ബേലീഫും കൂടി ചേർത്ത് കൊടുത്ത് ഇപ്പം കണ്ട മൊത്തത്തിൽ നല്ലൊരു കുഴമ്പ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ആ ഒരു മസാല നല്ലൊരു ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ടുള്ള ആ ഒരു മല്ലിയും കുരുമുളകും അത് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാത്രം അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മട്ടനില്ലേ, അതിൻ്റെ തന്നെ നല്ല പീസുകളെല്ലാം ഞാൻ കുറച്ച് അങ്ങോട്ട് കോരി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് ഇതിലേക്ക് അങ്ങ് തട്ടി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അധികം വെള്ളമൊന്നും ഇല്ല, നല്ലൊരു ഇതുപോലെയാണ് ആക്കിയെടുത്തിന്. അപ്പം മേലെ നിന്നുള്ള ആ ഒരു നെയ്യ് നമുക്ക് നമ്മളൊഴിച്ച ആ ഒരു നെയ്യില്ല, അത് മേലെ ഇങ്ങനെ പരന്നിട്ടുണ്ടാവും. അപ്പം മേലെ മെല്ലെ അത് ഒഴിച്ച് ഒരു പാത്രത്തിലേക്ക് കുറച്ചങ്ങ് ഒഴിച്ച് വെക്കുക കേട്ടോ. അത് ഞാൻ പയ്യെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അത് ആക്കിയെടുത്ത് നമ്മളിതാ ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഇതിങ്ങനെ നല്ലൊരു ഗ്രേവി പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താ പറയുക, കുറച്ച് പുതിനയിലയും മല്ലിയിലയും, മല്ലിയില കൂടുതലും പുതിനയില കുറച്ചു അങ്ങനെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ചിലയൊക്കെ പുതിനയിലേൻ്റെ ടേസ്റ്റ് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടാവില്ല. അപ്പോൾ ഇതാ ഇനി നമ്മൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് ആ ഒരു നെയ്യ്, അതിൻ്റെ മുകളിൽ നിന്ന് ഊറ്റിയെടുത്ത നെയ്യാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീരിൽ മഞ്ഞൾപ്പൊടി കലക്കിയെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ കളറോ വേണമെങ്കിൽ ചേർക്കുക, അത് നോക്കിയിട്ട് ചെയ്യുക. പിന്നെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞു വെച്ചതുകൊണ്ട് ഇനി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മൾ മന്തി ഉണ്ടാക്കുന്ന റൈസിലെ അത് ഞാൻ കുറേ പ്രാവശ്യം മന്തി ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ സെല്ല റൈസിൻ്റെ ഗോൾഡ് റൈസാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. അത് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റൈസ്. അതായത് വെള്ളം നല്ലപോലെ തിളപ്പിച്ചെടുക്കുക, എന്നിട്ട് അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് കൊടുക്കുക, ഡ്രൈ ലെമണോ എല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഓയിലും ആ വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കുക. എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, അങ്ങനെ വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതാ ഈ ഒരു റൈസ് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കോരി വെച്ച ആ ഒരു ഓയിലില്ലേ, അതിങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആ ഒരു കളറിന് വേണ്ടിയിട്ട് ഈ മഞ്ഞൾ കലക്കിയതോ അല്ലെങ്കിൽ കളറോ, അത് ഓരോരുത്തരെ അധികം ആൾക്കാർ കളർ അങ്ങനെ യൂസ് ചെയ്യില്ലല്ലോ, അതുകൊണ്ട് നല്ല മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി അങ്ങനെ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇങ്ങനെ അരിഞ്ഞത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ആ മന്തി മസാലപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ജസ്റ്റൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ആ ഒരു റൈസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ തന്നെ ചെയ്യുക. അതായത് പിന്നെ ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ആ ഒരു നെയ്യും കളറും ആ ഒരു മല്ലിയിലയും ഇതൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ മുഴുവൻ എത്രത്തോളം റൈസ് ഉണ്ടോ അത് മുഴുവനായിട്ടും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക.
പിന്നെ നമ്മൾ മുഴുവൻ റൈസും ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതിൻ്റെ മുകളിലായിട്ട് പച്ചമുളക് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പച്ചമുളക് നമുക്ക് കഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇങ്ങനെ കടിച്ച് തിന്നാലും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനൊരു അഞ്ചെട്ട് പച്ചമുളക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ ഇതിനെ പുകയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ആ ചാർക്കോൾ കത്തിച്ചിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്താൽ ഇങ്ങനെ പുക വരും. അപ്പോൾ പുക വരുമ്പോൾ പുറത്തേക്ക് പോവാണ്ട് അപ്പം തന്നെ അങ്ങ് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് വെക്കാം. പിന്നെ ഇതാ നമ്മൾ ഇത് എന്താ പറയുക, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മട്ടൺ കുറച്ച് പീസ് അങ്ങോട്ട് മാറ്റി വെച്ചിനിന്ന്, അത് ഞാനിതാ ഒരു പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൂടാൻ ശേഷം ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇല്ലേ ആ ഒരു മട്ടൺ നല്ലൊരു കളറുണ്ടാവും, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അതെന്താ വെച്ചാൽ നമ്മൾ മേലേൽ കുറച്ചിങ്ങനെ മട്ടൺ കാണാൻ നല്ലൊരു കളർഫുള്ളിനോടിട്ട് ഇങ്ങനെ വെക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ല പീസ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടറിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കളറും ഇതൊക്കെ കിട്ടും. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലോ അല്ലെങ്കിൽ ചെറിയ കുറച്ചേ വേണ്ടൂ കേട്ടോ ഓയിൽ, അങ്ങനെ മാത്രം ഒന്ന് ശല ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിത് ബട്ടറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചിട്ടിട്ടും അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതാ അങ്ങനെ നമ്മുടെ മട്ടൺ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ മസാല അടിഭാഗത്തിലുള്ള അതൊക്കെ കൂടി ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ നമ്മളിതിങ്ങനെ വെക്കുന്ന സമയത്ത് അരമണിക്കൂറെല്ലാം ലോ ഫ്ലെയിമിൽ അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മളെ റൈസ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഉണ്ടാവും. ഞാനങ്ങനെ വെക്കലുണ്ട് അധികവും. പിന്നെ ശ്രദ്ധിക്കണം അടിഭാഗത്ത് കത്തിപ്പോവാൻ പാടില്ല. എന്തെങ്കിലും അടപ്പം എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിയാണ് കേട്ടോ ഇത്. നല്ലൊരു എന്താ പറയുക, റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആ ഒരു മണവും പിന്നെ ആ ഒരു ഇതൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് കണ്ടില്ലേ ആ ഒരു മഞ്ഞക്കളറും വെള്ളക്കളറും എല്ലാം മിക്സായിട്ട് വന്നിട്ട് ആ ഒരു മഞ്ഞപ്പൊടി ഇട്ട് ചേർത്തോണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം. പിന്നെന്താ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മട്ടൺ പീസില്ലേ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മെയിനായിട്ട് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോയിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. കണ്ടില്ലേ ഈ ബട്ടറിൽ ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കളറെല്ലാം. പിന്നെ ഞാൻ ഇതിന് മുമ്പ് ബീഫ് മന്തിൻ്റെയും ചിക്കൻ മന്തിൻ്റെയും എല്ലാം റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. റൈസെല്ലാം വേവിക്കുന്നതെല്ലാം കറക്റ്റായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ മന്തിയെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് എൻ്റെ ഫ്രണ്ട്സ് വന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അവർ വന്നത്. ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അങ്ങനെ അവർക്ക് സേമിയ പായസം കൊടുത്ത് അതിൻ്റെ ഒന്ന് വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ അവർക്ക് ഫുഡും കൂടി കൊടുത്ത്, അവരാണ് ഫസ്റ്റ് ഫുഡ് കഴിക്കുന്നത്. ഇക്കാക്കി അവരെല്ലാം എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടാണേ ഫുഡ് കഴിക്കലേ. അപ്പോൾ അവരെത്തിയിട്ടില്ലേനെ. അപ്പോൾ ഇവർക്ക് വേഗം കൊടുത്ത് അങ്ങനെ ഇതായിപ്പോൾ ഇക്കാക്കിയും അമ്മായിയെല്ലാം വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വന്ന് ഇക്കാക്കൻ്റെ കുട്ടികളാണ് കേട്ടോ ഇത്. അവർ ഭയങ്കര സ്റ്റൈലെല്ലാം ആക്കിയിട്ട് കണ്ണടയെല്ലാം വെച്ചിട്ട് വന്നതാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തെല്ലോ കളി കളിക്കലാന്ന് കേട്ടോ. ഭയങ്കര പോക്കിരികളാണ്. പിന്നെ ഇതെൻ്റെ അനിയത്തിൻ്റെ മോന് എല്ലാം കൂടി വീട്ടിൽ പെരുന്നാളിൻ്റെ സമയത്ത്, അതുപോലെ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടില്ലേ നമ്മുടെ വീട്ടിൽ കല്യാണം അങ്ങനത്തെ എന്തെങ്കിലുമെല്ലാം വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. പിന്നെ കാരണം ആങ്ങളമാരും അവരെ വൈഫുമാരും ഒക്കെ കൂടി നല്ല രസമാണ് ഉണ്ടാവല്. മഷാല്ലാ എല്ലാവർക്കും ആരോഗ്യം ആഫിയത്തും ആയിസിട്ട് കൊടുക്കട്ടല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഒരേ തിരക്കല്ലേനും ഉണ്ടായിനി. അങ്ങനെ ഇതാ ഇവർക്ക് ഫുഡ് കൊടുത്ത് അങ്ങനെ ഫുഡെല്ലാം കഴിക്കലാണ് ഇവർ. പിന്നെ എൻ്റെ രണ്ടനിയത്തിമാരങ്ങ് ഗൾഫിലാണ് കേട്ടോ ഉണ്ടായിനി. അവരില്ലാത്തതിൻ്റെ സങ്കടം ഉണ്ടായിനു കാരണം എല്ലാവരും കൂടി ഒരുമിച്ചുണ്ടാകുമ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ. അങ്ങനെ ഞാൻ ബ്രൗണി ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ട് അതിന് ചോക്ലേറ്റൊന്നും ചെയ്തിട്ടില്ലേനു. അപ്പോൾ ഞാൻ ഇതാ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചോക്ലേറ്റെല്ലാം ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ബ്രൗണി. ഞാൻ പൊതുവെ പെരുന്നാളിനെ എല്ലാം എന്തൊക്കെയോ ഉണ്ടാക്കി വെക്കലുണ്ട് തലേന്ന്. പിന്നെ കേക്ക് ഉണ്ടാക്കും, അതേപോലെ പുഡിങ്സ് ഉണ്ടാക്കും, അങ്ങനെ എല്ലാം ഉണ്ടാക്കലുണ്ട്. പ്രഷർ സുഖയില്ലാണ്ടെല്ലാം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയെല്ലാം ആയിപ്പോയി അൽഹംദുലില്ല. എന്നാലും പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. നല്ല റാഹത്തിൽ തന്നെ ഉണ്ടായിനി. അതുകൊണ്ട് പെരുന്നാളിൻ്റെ അന്ന് നല്ല വൃത്തിക്ക് നിൽക്കാൻ പറ്റി തലേ. ഞാൻ ബ്രൗണി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ സ്വീറ്റ്സ് ആയിട്ട്. പിന്നെ എന്താ പറയുക, ഇക്കാക്കെല്ലാം ഐസ്ക്രീമും പിന്നെ അതുപോലെ വേറെ എന്തൊക്കെയല്ലോ സാധനം കൊണ്ടു തന്നിട്ടുണ്ടായിനി, അതെല്ലാം കൂടി അങ്ങനെ ഒപ്പിച്ചു. പിന്നെ ബ്രൗണി ഇതാ ഇതുപോലെ നമ്മൾ ചൂടാക്കിയിട്ട് ചോക്ലേറ്റ് ഒഴിച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഐസ്ക്രീമും ചോക്ലേറ്റ് എല്ലാം ആക്കിയിട്ട് കൊടുത്ത്.
പിന്നെ ഈ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഇത് ചില ആൾക്കാർക്കൊന്നും ഇഷ്ടാവില്ല അല്ലേ. പക്ഷെ നമ്മളിവിടെ ബ്രൗണി കേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അമ്മമാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനത് ഉണ്ടാക്കി. പിന്നെന്താ ഐസ്ക്രീം ആയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ വൈകുന്നേരം ആയിനേനു. വൈകുന്നേരം ആയതിനു ശേഷമാണ് ഒന്ന് പുറത്തിറങ്ങാൻ. പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൽ. അപ്പോൾ പിന്നെ ഇപ്പം നമ്മൾ പിന്നെ കല്യാണമുള്ള മൂത്തമാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നോമ്പായിട്ട് ഈ കടലക്കും പിന്നെ ഇങ്ങനത്തെ കുറിക്കുന്ന സാധനങ്ങളൊന്നും തിന്നിട്ടില്ലേനു. അപ്പോൾ ഇതാ നമ്മൾ പോകുമ്പോൾ അങ്ങനത്തെ തേനുണ്ടയും കടലക്കയും മുറുക്കും ചക്കരമിഠായി അതെല്ലാം വാങ്ങിയിട്ട് എന്താ പറയുക തിന്നുകൊണ്ടാണ് പോകുന്നത്. നല്ല രസമാണ് ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങി തിന്നിട്ട് പോകാനല്ലേ. അധികം ആൾക്കാർക്കും ആ ഒരു ശീലം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ കല്യാണം പോയി മൂത്തപ്പനെല്ലാം കണ്ട് പിന്നെ മൂത്തമ്മാൻ്റെ മോളെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ആയിപ്പുഴയിലേക്കാണ് പോകുന്നത്. നമ്മളിവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയിന് കേട്ടോ. അതായത് മരുപാങ്ക് കൊടുക്കാനായിനേനു. മുത്തമ്മാൻ്റെ അടുത്ത് പോയിട്ട് അവിടെ കുറച്ച് സമയം ഇരുന്ന് പോയി. മുത്തപ്പാനെ കാണാൻ ആരല്ലോ വരുന്നുണ്ട് അതിനേനു. മുത്തപ്പാക്ക് എന്താ പറയുക നല്ല ടെൻഷനും കാര്യങ്ങളുണ്ട്. എല്ലാവരും അസുഖം എളുപ്പത്തിൽ തന്നെ സുഖമാക്കി കൊടുക്കട്ടെ. നമുക്ക് ചെറിയൊരു അസുഖം വരുമ്പോൾ ഭയങ്കര ടെൻഷനല്ലേ. പഠിച്ചവനെല്ലാവരെയും അസുഖത്തെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാകട്ടല്ലേ. പിന്നെ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചതെന്നല്ലേനു. ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് അപ്പോൾ വിചാരിച്ച് കുറേ അതിലെ വീഡിയോ ഇടാത്ത അങ്ങനെ ഇടാന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.